നമസ്കാരം. മോദി സർക്കാരിൻ്റെ രണ്ടാം വരവിൻ്റെ ആദ്യ 100 ദിവസം പിന്നിട്ടിരിക്കുന്നു. ആദ്യ വരവ് യാദൃച്ഛികമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം മോദി വീണ്ടും അധികാരത്തിൽ എത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടി പരിപൂർണ പിന്തുണയോടുകൂടി, അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന തരത്തിൽ മോദി വീണ്ടും അധികാരത്തിൽ വരും എന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളുടെയും കൃത്യമായ ഇടപാടുകളുടെയും ഭാഗമായി മോദി അധികാരത്തിൽ വന്ന് രണ്ടാമത് വീണ്ടും മോദി വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോൾ എല്ലാവരും ആ സാധ്യത തള്ളിക്കളഞ്ഞു. കാരണം ആദ്യ വരവിന് കാരണമായത് പ്രതിപക്ഷത്തിൻ്റെ അനൈക്യമായിരുന്നെങ്കിൽ ഐക്യം കൊണ്ട് നേരിടാം എന്ന് കരുതി. അങ്ങനെയാണ് ഉത്തർപ്രദേശിലും കർണാടകയിലും മഹാരാഷ്ട്രയിലുമൊക്കെ മഹാസഖ്യങ്ങൾ രൂപപ്പെട്ടത്. പക്ഷേ ആദ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി മോദി അധികാരത്തിലെത്തി. ഇപ്പോൾ രാജ്യം മുഴുവൻ ഒരു BJP മോദി അനുകൂല സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ സാഹചര്യമാണ് ചർച്ചയാകുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് മോദി ആദ്യത്തെ 100 ദിവസം പിന്നിട്ടിരിക്കുന്നത്. പലപ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനുള്ള നടപടികളാണ് ചെയ്യുന്നതെങ്കിൽ ഈ 100 ദിവസം മോദി സർക്കാർ ഇനി വരാൻ പോകുന്ന നടപടികളെക്കുറിച്ച്, ഇനി വരാൻ പോകുന്ന തീരുമാനങ്ങളുടെ സൂചനയാണ് നൽകിയത്. വളരെ കൃത്യമാണ്. വലിയ ആത്മവിശ്വാസം ഈ 100 ദിവസം മോദി സർക്കാരിൻ്റെ ഓരോ പ്രവൃത്തിയിലും കാണപ്പെട്ടു. അനേകം വലിയ കാര്യങ്ങൾ, പലപ്പോഴും വിവാദമായ കാര്യങ്ങളാണ്, പ്രതിപക്ഷത്തിന് സഹകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഈ 100 ദിവസം കൊണ്ട് മോദി സർക്കാർ എടുത്തത്. പക്ഷേ രാജ്യത്തിൻ്റെ സുസ്ഥിരതയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷയും ബാഹ്യ ശക്തികളിൽ നിന്നുള്ള സുരക്ഷയും ഒക്കെ, ഈ മേഖലയിൽ വലിയ നേട്ടം കൈവരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല വലിയ ആത്മവിശ്വാസം രാജ്യത്തിനുണ്ട്. ഈ 100 ദിവസം കൊണ്ട് രാജ്യം സുരക്ഷിതമാണ്. മോദിയുടെയും അമിത്ഷായുടെയും കൈകളിൽ രാജ്യം സുരക്ഷിതമാണ് എന്ന സന്ദേശം ലഭിച്ചു എന്നതാണ് ഈ 100 ദിവസത്തെ ഏറ്റവും വലിയ സവിശേഷത. മോദിയുടെ എതിരാളികൾ പോലും, മോദി വിരുദ്ധർ പോലും, മോദിയും അമിത്ഷായും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ടോപ്പാണ്. അതായത് ഒരാൾക്കും അയൽപക്കത്ത് പോലും എത്താൻ കഴിയാൻ സാധിക്കാത്തത്രയും ശക്തമാണ് എന്ന തോന്നലുണ്ടായി. നമുക്ക് മാത്രമല്ല, നമ്മുടെ ശത്രുക്കൾ എന്ന് നമ്മൾ പറയുന്ന പാകിസ്ഥാനും നമ്മുടെ എക്കാലത്തെയും കുഴപ്പക്കാരായ അയൽവാസികളും കരുത്തരായ ചൈനയും അടക്കമുള്ളവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവർ പെരുമാറുന്നു, മോദിയുടെയും അമിത്ഷായുടെയും കൈകളിൽ ഇന്ത്യ സുരക്ഷിതമാണ് എന്ന്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം, ഈ 100 ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്. കേവല പൊളിറ്റിക്കൽ ഗിമ്മിക്സിനപ്പുറത്തേക്ക് ഉറച്ച നിലപാടെടുക്കാൻ, പലപ്പോഴും ജന വോട്ടിന് വേണ്ടിയാണ് പലപ്പോഴും പ്രതിരോധ നിലപാടുകൾ, പലപ്പോഴും പാകിസ്ഥാനുമായി യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ്. പക്ഷേ അങ്ങനെയല്ല, ഉറച്ച നിലപാട് ഉണ്ട് എന്ന തീരുമാനം. പ്രത്യേകിച്ച് പലപ്പോഴും പാകിസ്ഥാനുമായുള്ള നിലപാടുകൾ നമ്മൾ അകത്ത് കാണുന്നതിന് അപ്പുറത്തേക്ക് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ അലിഞ്ഞു ചേരുന്ന നിലപാടുകൾ, പക്ഷെ അതല്ല എന്ന് തീരുമാനിച്ചു. അതിലേറ്റവും ആദ്യത്തേത് Article 370 റദ്ദാക്കിയതായിരുന്നു. അതിൽ ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ കാര്യമായ കുഴപ്പം, കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് ഏറ്റവും അനേകം ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടായെങ്കിലും 5 തീരുമാനങ്ങൾ ശ്രദ്ധേയമാണ്. അതിൽ ആദ്യത്തേത് Article 370 ഒരു ഭരണാധികാരിക്കും ഇതുവരെ തുനിയാൻ പോലും സാധിക്കാതിരുന്ന നിലപാടായിരുന്നു. അതുകൊണ്ടാണ് അവിടുള്ള ഒമർ അബ്ദുള്ളയെ പോലുള്ളവർ, അല്ലെങ്കിൽ ഫറൂഖ് അബ്ദുള്ളയെ പോലുള്ളവർ ഉള്ളവരൊക്കെ Article 370 റദ്ദാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് തീർത്തു പറഞ്ഞ്. ആ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമുണ്ട്, നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്ന വിഷയമുണ്ട്, ഈ Article 370 റദ്ദ് ചെയ്യാൻ പാർലമെൻറ്റിനെ ഗൗനിക്കാതിരുന്ന വിഷയമൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഉറച്ച നിലപാടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന തീരുമാനം ലോകത്തിന് കൊടുത്തിരിക്കുന്നു. ആരും എതിർത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. അതായത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട 5 തീരുമാനങ്ങളിൽ ഒന്നാമത്തെ അത് തന്നെയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം മുത്തലാഖ് റദ്ദ് ചെയ്തു എന്നുള്ള, ട്രിപ്പിൾ തലാഖ് ഇല്ലാതാക്കി എന്നുള്ള, അതായത് ഒരു വലിയ മനുഷ്യത്വരഹിതമായ സംഭവമായിരുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇല്ലാതിരുന്നു. അതായത് ഒരു ഭാര്യയെ നിസ്സാരമായ കാര്യത്തിൻ്റെ പുറത്ത് തലാക്ക് ചൊല്ലി ഒഴിവാക്കാം. 3 തവണ തലാക്ക് ചൊല്ലിയാൽ ഒരു ഇസ്ലാമിനെ, ഒരു മുസ്ലിമിനെ ഭാര്യയെ ഒഴിവാക്കാം, വേറൊരാളെ വിവാഹം കഴിക്കാം. അപ്പോൾ ശരീഅത്ത് നിയമത്തിനെതിരാണോ എന്നുള്ള ചോദ്യമൊക്കെ വരും. 5 ഭാര്യമാരെ വിവാഹം കഴിക്കാൻ ശരീഅത്ത് അനുവദിക്കുന്നത് ഇപ്പോഴും അനുവദിച്ചിട്ടുണ്ട്, അതിൽ കൈവച്ചിട്ടില്ല. പക്ഷേ ഒരു സ്ത്രീയെ അവരെ നിസ്സാരമായി നിയമ നടപടികൾ, അവർക്കിപ്പോഴും വിവാഹമോചിതയാകാം, ഒരു തടസ്സമില്ല. പക്ഷേ
ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്കുള്ള അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വേണം അത്തരമൊരു തീരുമാനമുണ്ടെങ്കിൽ. ഇത് വലിയ തോതിൽ മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ മോദി സർക്കാരിന് അനുകൂലമായ സാഹചര്യം. ഇതായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം. മൂന്നാമത്തെ ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനം യു എ പി എ നിയമത്തിൽ ഉണ്ടാക്കിയ ഭേദഗതിയാണ്. അത് വ്യക്തിയെ ഭീകരനായി പ്രഖ്യാപിക്കാം, എൻ ഐ എയ്ക്ക് കൂടുതൽ അധികാരം നൽകാം, രാജ്യത്തിൻ്റെ പുറത്തും അധികാരം വ്യാപിപ്പിക്കുന്നു. ഇത്തരത്തിൽ അടിസ്ഥാനപരമായി എൻ ഐ എയ്ക്ക് നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട കുഴപ്പങ്ങൾ പരിഹരിക്കുന്ന തരത്തിൽ, ഭീകരവാദികളെ തകർക്കാൻ ഉപയോഗിക്കുന്ന തരത്തിൽ എൻ ഐ എ നിയമം യു എ പി എ നിയമം മാറ്റിയിരിക്കുന്നു. ഇതും വലിയ തോതിൽ എതിർപ്പുണ്ടായി. പക്ഷേ രാജ്യത്തെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവർക്ക് തടസ്സമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, എന്തിനാണ് ഭീകരവാദികളെ അടിച്ചമർത്തുന്നതിനുള്ള തീരുമാനമെടുക്കുമ്പോൾ അത് വലിയ തിരിച്ചടിയായി മാറുന്നത്? നിയമത്തിലെ ചില വീഴ്ചകളായിരുന്നു, അതിൽ പരിഷ്കാരമുണ്ടാക്കി. ഇതായിരുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം. നാലാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം മോട്ടോർ വാഹന നിയമ ഭേദഗതിയാണ്. വാസ്തവത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. സംസ്ഥാനങ്ങൾ പ്രത്യേക നിയമം പാസാക്കി അവർക്കത് ഇല്ലാതാക്കാനും കഴിയും. പക്ഷേ പത്തിരട്ടിയും 100 ഇരട്ടിയും ഒക്കെ പിഴ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് പ്രായോഗിക തരത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് സീറ്റ് ബെൽറ്റ് ഇടുക, ഞാൻ മുമ്പ് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ വാഹനാപകടങ്ങളുടെ അപകടങ്ങളുടെ എണ്ണവും വാഹനാപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണവും പെരുകുന്നതുകൊണ്ട് ഇത് വളരെ ഉറച്ച ഒരു തീരുമാനമായി ഇതിനെ എടുക്കേണ്ടിയിരിക്കുന്നു. ഈ തീരുമാനം ധീരമായ ഒരു നിലപാടായി തന്നെ ചിത്രീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു തീരുമാനമാണ് അതെന്ന് പറയുന്നു. അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം 10 പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കാനുള്ളതാണ്. വലിയ വിപ്ലവകരമായ പരിഷ്കാരമുണ്ടാക്കുക, ഇന്ത്യയെ കൂടുതൽ കരുത്തുള്ള രാജ്യമാക്കി മാറ്റുക, ഇന്ത്യയിലെ ബാങ്കുകൾക്ക് കൂടുതൽ കരുത്ത് നൽകുക, ഇന്ത്യയിലെ ബാങ്കുകൾക്ക് അന്താരാഷ്ട്ര ബാങ്കുകളിടയിൽ സ്ഥാനം കൊടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഉണ്ടാക്കി. ഈ 5 തീരുമാനങ്ങളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളും ഗവൺമെൻറ് ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളും. അതേസമയം എതിർപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, 1.72 ലക്ഷം കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്ന് എടുത്തതിനെതിരെ ചെറിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചടി, വളർച്ചാ നിരക്ക് 10 മേഖലകളിൽ 2% താഴെ വളർച്ച ഉണ്ടാകുന്നു, ഇന്ത്യയുടെ മൊത്തം സാമ്പത്തിക വളർച്ച 5% കുറയുന്നു. ഇത്തരത്തിൽ വളർച്ചാ നിരക്കിലുണ്ടായത് ഇപ്പോഴത്തെ 100 ദിവസത്തെ തീരുമാനം കൊണ്ടല്ല, നോട്ട് നിരോധനം പോലുള്ള മുൻ തീരുമാനത്തിൻ്റെ പ്രതിഫലനമാണ്. പക്ഷേ ഇത് വലിയ തോതിൽ ചർച്ചയാവുന്നു. മാത്രമല്ല, പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കുന്നു, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ ബില്ലുകൾ പാസ്സാക്കുന്നു, വലിയ തോതിൽ പെട്ടെന്ന് ബില്ലുകൾ പാസ്സാക്കുന്നു, ജനാധിപത്യം ഭീഷണിയെ നേരിടുന്നു തുടങ്ങിയ വിമർശനങ്ങൾ മറുവശത്ത് ഉയരുന്നുണ്ട്. പക്ഷേ ധീരമായ നിലപാടുകളോടുകൂടിയായിരിക്കും ഈ സർക്കാർ മുൻപോട്ട് പോകുന്നത് എന്ന സൂചനയാണ് മോദി സർക്കാരിൻ്റെ 100 ദിവസം നൽകുന്നത്.